എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകരിക്കുന്ന നല്ല കിടിലൻ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ടിപ്സുകളാണ് കേട്ടോ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് കണ്ടുനോക്കാം മിക്സിയുടെ ജാറിൽ നമ്മൾ ഏലക്ക അതുപോലെ ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള മസാല കൂട്ടുകൾ നമ്മൾ പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മെല് അവിടെ തന്നെ നിൽക്കാറുണ്ടല്ലേ അത് നമ്മൾ അതിന് ശേഷം നമ്മൾ പിന്നെ കറിക്കൊക്കെ അരയ്ക്കുമ്പോഴും ആ ഒരു സ്മെല്ല് അതിലേക്ക് തന്നെ വരാറുണ്ട് അപ്പം ആ ഒരു സ്മെല്ല് പോകാനുള്ള ടിപ്പാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് അടച്ച് ഒരു അരമണിക്കൂർ ഒന്ന് വെക്കണം നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ അപ്പം ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ കിച്ചണിൽ നമ്മൾ ഇതുപോലെയുള്ള ടിന്നുകളിൽ നമ്മുടെ അടുക്കളയിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് വയ്ക്കാറുണ്ടല്ലേ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇട്ട് വയ്ക്കും അപ്പം നമ്മൾ കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഇതിൽ നിന്നും പൊടികൾ നമ്മൾ എടുക്കും അപ്പം നമ്മളിതായി ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറേ അതിനകത്തേക്ക് കയറി വരിക നമുക്കിപ്പോൾ കാൽ ടീസ്പൂണാണ് വേണ്ടതെങ്കിലും അപ്പോൾ ഫുള്ളായിട്ട് കയറി വരും അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ടുള്ള ടിപ്സാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഫുള്ളായിട്ട് വന്നാലും നമ്മളിതാ ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളമാണ് വേണ്ടത് അതുപോലെ കിട്ടും അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും നമ്മളിപ്പോൾ ഈ സെല്ലോ ടേപ്പ് കൂടെ ഒട്ടിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഒന്നുമില്ല അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വീതി കുറഞ്ഞ ടേപ്പ് എടുത്താൽ മതി കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വീതി കൂടിയ ടേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ൊട്ടിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്പൂണിൽ നമ്മൾ ഇപ്പം ആരോ ടീ ആ ടീസ്പൂണൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം ഇതുപോലെ നമ്മൾ ഒന്നായിട്ട് നമ്മളെ കയ്യിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ലതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പം ഞാനെന്താണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവാണ് കേട്ടോ സാധാരണ കുറച്ച് പേരെങ്കിലും പറയുന്നത് കേൾക്കാം ഇഡ്ഡലിക്ക് സോഫ്റ്റ്നസ് കുറവാണ് ഇഡ്ഡലി നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുന്നുവെന്ന് അപ്പോൾ ആ ഒരു കട്ടി ഒഴിവാക്കാനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഇഡ്ഡലി മാവിലേക്ക് ഒരല്പം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ഓയിൽ ചേർത്തിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പൂ പോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നൊരു കാര്യം ശ്രദ്ധിക്കാൻ കൂടി ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം വയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ തട്ടിലും ഓയിൽ പുരട്ടിയിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് ആ ഒരു തട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മളൊന്ന് മാവൊഴിക്കാനായിട്ടും കൂടി ഒന്ന് നോക്കുക ഇപ്പം എന്താ നമ്മുടെ ഇഡ്ഡലി നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇഡലി എടുക്കാനായിട്ട് നോക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നമ്മുടെ ഇഡ്ഡലി തട്ടി നിന്നും വിട്ട് തന്നെ വന്നിരിക്കണ്ടേ കേട്ടോ അപ്പം നമ്മൾ ആ ഓയില് ചേർത്തുകൊണ്ടാണ് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇതൊന്ന് ഒന്ന് പിച്ച് നോക്കാം കേട്ടോ അപ്പം എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പുറം നല്ല സോഫ്റ്റ് ആയതുപോലെ തന്നെ നല്ല അകവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിട്ടിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പം ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്നു ചെയ്ത് നോക്ക് ഓണക്കാലം അല്ലേ എല്ലാവർക്കും ഉപകരിക്കും കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ക്യാരറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് എത്ര തന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കും ക്യാരറ്റ് ചീത്തയായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്യാരറ്റിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചെറിയ ചെറിയ കുത്തുകൾ ഇതുപോലെ വന്നിട്ട് പെട്ടെന്നാണ് ചീത്തയായി പോകുന്നതല്ലേ അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം ഒരു രീതി ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പം വളരെയധികം യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി ദിവസങ്ങളോളം നമുക്ക് കേടാകാതിരിക്കും കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു ക്യാരറ്റ് ഇട്ട് വയ്ക്കാം അപ്പം നമ്മൾ ക്യാരറ്റ് ഇട്ട് വെക്കുന്ന സമയത്ത് ക്യാരറ്റ് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് ക്യാരറ്റാണ് എടുത്തത് അപ്പം അതുകൊണ്ടാണ് ഇത്രത്തോളം വെള്ളം എടുത്തത് കേട്ടോ അപ്പോൾ ദിവസങ്ങളോളം നമുക്ക് കേടാകാതിരിക്കും കേട്ടോ എന്നിട്ട് ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിലാണ് കേട്ടോ അപ്പം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പം ഇപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ നമുക്ക് ദിവസവും അവിയലും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ വെക്കാനായിട്ട് ആവശ്യമുള്ളതാണ് അപ്പം ഈ ഒരു രീതിക്ക് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ വളരെയധികം എഫക്റ്റീവാണ് അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മോപ്പാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ മോപ്പ് ഇല്ലാത്ത വീടൊന്നും കാണില്ലല്ലേ സാധാരണ നമ്മൾ മോപ്പ് വാങ്ങിച്ചിട്ട് മോപ്പ് എൻ്റെ ആ ഒരു മെറ്റീരിയൽ തുണി ഉണ്ടല്ലോ അതൊന്ന് ചീത്തിയാകുന്ന സമയത്ത് നമ്മൾ മാറ്റി ഇതുപോലെ മോപ്പ് വയ്ക്കുമല്ലേ ഇതിപ്പം എന്താ ഒന്ന് ചീത്തയായിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ ചീത്തയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്ന് തുടയ്ക്കുന്ന സമയത്ത് അത് ഒരു സൈഡിലേക്ക് പോയിട്ട് തുടയ്ക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീട്ടമ്മമാർക്ക് ദിവസവും തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സംതൃപ്തി ആവൂല അതുപോലെ തന്നെ നമ്മുടെ വീടും അകപ്പാടെ അലങ്കോലാവല്ലേ അപ്പം ഇനിയിപ്പം നമുക്കൊരു ദിവസം വയ്യെങ്കിൽ പോലും നമുക്ക് ദിവസവും അടിച്ചു വരല്ലേ നിർബന്ധമാണല്ലേ അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം അതിനുവേണ്ടി വേണ്ടി ഞാനത് അവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീഷർട്ടാണ് കേട്ടോ ഇതിപ്പം കൊച്ചിൻ്റെ ഒരു ടീഷർട്ടാണ് ഞാനിവിടെ എടുത്തത് അപ്പം ഇതുപോലെയുള്ള ടീഷർട്ടൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ മക്കൾക്ക് ചെറുതാവുന്ന സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പം അത് വെച്ചിട്ടുള്ള ഒരു കെട്ടില ഉപയോഗമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മാത്രം ഒന്ന് എടുക്കാനായിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ അതാണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗം ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്താ ഈ ഒരു മൂപ്പിനകത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിടുന്ന സമയത്ത് നമ്മൾ സാധാരണ അയയിൽ തുണിയൊക്കെ വിരിച്ചിട്ടില്ല അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ആ ഒരു മോപ്പിൻ്റെ ആ ഒരു ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാ മോപ്പ് വയ്ക്കുന്ന പോലെ തന്നെ എന്നിട്ട് നമ്മളേക്ക് ഇനി ഒന്ന് തുടച്ചെടുക്കാം അപ്പം കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ തുടച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ സാധാരണ മോപ്പ് വെച്ച് തുടക്കം പോലെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് തുടയ്ക്കുകയോ അങ്ങനെയെന്നും വേണ്ട കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിനകത്തുള്ള മുഴുവൻ പൊടിയെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം തുടച്ച് തീർന്നിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പം ഇവിടെ തൂത്ത് നേരത്തെ തന്നെ തുടച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്ന റൂമാണ് കേട്ടോ അപ്പം ഒന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എത്രത്തോളം പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് കണ്ടോ നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ തൂത്ത് തുടച്ചതായാലും നമ്മുടെ മോപ്പ് വെച്ചിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നതാണ് എന്നിട്ട് പോലും ഇത് വെച്ച് നമ്മൾ തുടച്ചെടുക്കുമ്പോൾ കണ്ടോ നല്ല പൊടിയാണ് നമുക്ക് നമുക്കിതിനകത്ത് കിട്ടിയത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഏതൊരു മുക്കും മൂലയും നല്ല നന്നായിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് തൂക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ കാണുമല്ലോ നമ്മുടെ കട്ടിലിൻ്റെ അടി അതേപോലെ സോഫ സെറ്റിൻ്റെ അടിയിലൊക്കെ നമുക്ക് തൂത്ത് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു സ്ഥലത്തും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പൊടിയുണ്ടെങ്കിലും നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും ഇപ്പം ഞാനിപ്പോൾ എന്താ ഈ ഒരു ഇവിടെ തുടച്ചതാണ് കേട്ടോ അപ്പം നേരത്തെ ഞാൻ തുടച്ചത് തട്ടി കളഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചതാണ് ഇനിയിപ്പം നമുക്കൊന്ന് വെള്ളം നനച്ച് തുടയ്ക്കണമെങ്കിൽ പോലും വെള്ളം നനച്ചിട്ട് നമുക്ക് തുടയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ടും പറ്റും ഇനിയിപ്പം ഞാൻ എന്താ ഈ ഒരു ഡോറൊന്ന് തുടയ്ക്കുന്ന കാണിച്ചുതരാം കേട്ടോ അതിനുവേണ്ടി വേറൊരു ടീഷർട്ട് അതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇപ്പം ഇതിനകത്തൊരു ഗ്രൂവ് ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഗ്രൂവിലൊക്കെ നമുക്ക് സാധാരണ തുളിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മളപ്പം നമ്മൾ കയറി നിന്നിട്ടൊക്കെ നമ്മൾ തുണിയൊക്കെ വെച്ച് തുടക്കും അപ്പം ഈ ഒരു മോപ്പ് ഇതുപോലെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സ്റ്റിക്കിന് നല്ല നീളം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഷെൽഫിൻ്റെ മുകളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ആരുടെയും സഹായം ഇല്ലാതെ തന്നെ ഇതുപോലെ ദിവസവും നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ഒരു പൊടി പോലും കാണില്ല അതുപോലെ തന്നെ അലർജിയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ആശ്വാസമാവും കേട്ടോ പൊടിയൊക്കെ ഫുൾ ായിട്ട് പോകുമ്പോഴത്തേക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ എങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്